വിദ്യാർത്ഥികളെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്റർ എന്ന ടോപ്പിക്കിലെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ചെയ്തത് അതിലെ ലാസ്റ്റ് രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാനുണ്ടായിരുന്നു അതുപോലെ ഇതിൻ്റെ നിങ്ങളുടെ തേർഡ് ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്ക് ഓയിലർ കോഷി ഇക്വേഷൻ എപ്പോഴാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓയിലർ കോഷി ഇക്വേഷൻ എന്ന് പറയാം ഒരു ഓയിലർ കോഷി ഇക്വേഷൻ ആണെങ്കിൽ എങ്ങനെ അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കും ഈ രണ്ട് കാര്യങ്ങളും നമ്മൾ ഈ ക്ലാസ്സിൽ എടുക്കുന്നു മെത്തേഡ് ഓഫ് വേരിയേഷൻ ഓഫ് പാരാമീറ്ററിലെ രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാണ്ട് അതുപോലെ തന്നെ ലാസ്റ്റ് ടോപ്പിക്കും നമുക്ക് കവർ ചെയ്യാനുണ്ട് ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഫൈൻഡ് ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഓഫ് ദി ഡിഫറൻഷ്യൽ ഇക്വേഷൻ എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് നെക്സ്റ്റ് മൈനസ് ഫോർ എക്സ് വൈ ഡാഷ് പ്ലസ് സിക്സ് വൈ ഈക്വൽ ടു 21 x power minus 4. Okay, given that its complementary function yc equal to c1 x square a plus c2 x cube. അപ്പോൾ ഇവിടെ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യനും എന്തായിരുന്നു വിത്ത് കോൺസ്റ്റന്റ് കോഫിഷ്യന്റ് ആയിരുന്നു പക്ഷേ ഇത് വിത്ത് കോൺസ്റ്റന്റ് കോഫിഷ്യന്റ് അല്ല അല്ലേ ഇവിടെ ഈ വൈ ഡബിൾ ഡാഷിന്റെ കോഫിഷ്യന്റ് എക്സ് സ്ക്വയർ ആണ് കോൺസ്റ്റന്റ് അല്ല പക്ഷേ ഇവിടെ നമുക്ക് വൈ സി ആൾറെഡി തന്നിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ വൈ സി ഇനി കാൽക്കുലേറ്റ് ചെയ്യണ്ട അതുപോലെ തന്നെ വൈ സിയിലെ വൈ വണ് വൈ ടു എന്താണ് സി വണ്ണിൻ്റെയും സി ടുയുടെയും കൂടെയുള്ള ഫംഗ്ഷനാണ് വൈ വണ് വൈ ടു അത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണ്ട അല്ലേ നമ്മൾ എന്തേ മാത്രം കണ്ടുപിടിച്ചാൽ മതി വൈ പി മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി എന്നാൽ വൈ പിയുടെ ഇക്വേഷൻ മൈനസ് വൈ വൺ ഇൻ്റഗ്രൽ നെക്സ്റ്റ് വൈ ടു ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ റോൺ സ്കെയിൻ ഓഫ് വൈ വൺ വൈ ടു ഇൻറ്റു ഡി എക്സ് പ്ലസ് നെക്സ്റ്റ് വൈ ടു ഇൻറ്റു ഇൻ്റഗ്രൽ നെക്സ്റ്റ് വൈ വൺ എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ റോൺ സ്കെയിൻ ഓഫ് വൈ വൺ വൈ ടു ഇൻറ്റു ഡി എക്സ് ഇവിടെ വൈ വൺ വൈ ടു അറിയാം അല്ലേ എന്തൊക്കെ നമുക്ക് അറിയണം വൈ വൺ വൈ ടു റോൺസ്കൈ എഫ് ഓഫ് എക്സ് ഇതെല്ലാം നമുക്കറിയണം എന്താണ് വൈ വൺ വൈ വൺ ഈക്വൽ ടു വൈ സിയിലെ സി വണ്ണിൻ്റെ കൂടുതലുള്ള ടേം ആണ് അല്ലേ വൈ വൺ ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ ടു ഈക്വൽ ടു എക്സ് ക്യൂബ് റോൺസ്കൈ കണ്ടുപിടിക്കാം അല്ലേ എന്താണ് റോൺസ്കൈ ദറ്റ് ഈസ് എക്സ് സ്ക്വയർ എക്സ് ക്യൂബ് ടു എക്സ് ത്രീ എക്സ് സ്ക്വയർ ദറ്റ് ഈസ് ദിസ് ഈക്വൽ ടു ത്രീ എക്സ് റേസ് ടു ഫോർ മൈനസ് 2x raised to 4 that's equal to x raised to 4 le that is w namak kitti ronskey namak kitti y1 kitti y2 kitti ronskey kitti ini f of x ariyanam f of x ningal nokumbo idine standard formula ku maatiyitte ningal cheyan pattullu engane idine standard formula ku maatya y double dash inde constant koodulla term 1 aayirikkanam adu ningal pratheyam sradhikkanam method of variation of parameter namal substitute cheyumbo വൈ ഡബിൾ ഡാഷിൻ്റെ കൂടെയുള്ള ടേം വൺ ആയിരിക്കണം ഓക്കെ അപ്പോൾ ഇവിടെ സ്ക്വയർ ആയതുകൊണ്ട് എക്സ് സ്ക്വയർ വന്നതുകൊണ്ട് ത്രൂ ഔട്ട് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ ഇവിടെ എന്ത് വരും എഫ് ഓഫ് എക്സ് എന്ത് വരും എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 21 എക്സ് പവർ മൈനസ് ഫോർ ഡിവൈഡ് ബൈ എക്സ് സ്ക്വയർ എന്ന് വരും അല്ലേ ദറ്റ് ഈസ് നമുക്ക് ഇങ്ങനെ എഴുതാം 21 ഡിവൈഡ് ബൈ എക്സ് റേസ് ടു സിക്സ് എന്ന് എഴുതാം അപ്പോൾ ഇതാണ് എഫ് ഓഫ് എക്സ് ആ ഒരു കാര്യങ്ങൾ നിർബന്ധമായിട്ട് ഓർത്ത് വെക്കുക എപ്പോഴും നമ്മൾ ഈ മെത്തേഡൊക്കെ ഉപയോഗിക്കുമ്പോൾ വൈ ഡബിൾ ഡാഷ് പ്ലസ് സം ഫംഗ്ഷൻ ഓഫ് പി ഓഫ് എക്സ് ഇൻറ്റു വൈ ഡാഷ് പ്ലസ് നെക്സ്റ്റ് ക്യു ഓഫ് എക്സ് ഇൻറ്റു വൈ ഈക്വൽ ടു അല്ലെങ്കിൽ ഇവിടെ കോൺസ്റ്റന്റ് വരാം എന്തോ ആയിക്കോട്ടെ ഇൻറ്റു എഫ് ഓഫ് എക്സ് എപ്പോഴും നിങ്ങൾ വൈ ഡബിൾ ഡെറിവേറ്റീവിൻ്റെ കോഫിഷ്യന്റ് വൺ ആക്കണം ഓക്കെ ദറ്റ് ഈസ് എഫ് ഓഫ് എക്സ് നിങ്ങൾ ക്വസ്റ്റ്യനിൽ നിന്ന് ഒറ്റയടിക്ക് നോക്കി എഴുതരുത് വൈ ഡബിൾ ഡാഷിൻ്റെ ഡെറിവേറ്റീവ് കൂടെയുള്ള ഫംഗ്ഷൻ കോഫിഷ്യന്റ് വൺ ആക്കിയിട്ടേ നിങ്ങൾ ഇത് കൺസിഡർ ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ അതേപോലെ നമ്മൾ പി ഓഫ് എക്സ് എടുക്കുന്ന കേസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈ ഡബിൾ ഡാഷിൻ്റെ കൂടുതൽ ടേമിനെ വൺ ആക്കിയിട്ട് നമ്മൾ പി ഓഫ് എക്സ് എടുക്കാൻ പറ്റുള്ളൂ ഓക്കെ അപ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും കിട്ടി അല്ലേ വൈ വൺ കിട്ടി വൈ ടു കിട്ടി ഞാൻ ഒന്നുകൂടി എടുത്ത് എഴുതാം വൈ വൺ ഈക്വൽ ടു എക്സ് സ്ക്വയർ വൈ ടു ഈക്വൽ ടു എക്സ് ക്യൂബ് റോൺ സ്കെയിൻ എക്സ് റേസ് ടു ഫോർ അല്ലേ നെക്സ്റ്റ് എഫ് ഈക്വൽ ടു 21 ഡിവൈഡ് ബൈ എക്സ് റേസ് ടു സിക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം ദറ്റ് ഈസ് വൈ പി ഈക്വൽ ടു മൈനസ് വൈ വൺ ദറ്റ് ഈസ് മൈനസ് എക്സ് സ്ക്വയർ ഇൻ്റഗ്രൽ വൈ ടു ദറ്റ് ഈസ് എക്സ് ക്യൂബ് എഫ് ഓഫ് എക്സ് എന്നുള്ളത് 21 ഡിവൈഡ് ബൈ എക്സ് റേസ് ടു സിക്സ് ഓൾ ഡിവൈഡഡ് ബൈ ഇൻ എക്സ് റേസ് ടു ഫോർ അല്ലേ റോൺസ്കൈ ദറ്റ് ഈസ് ഓൾ ഡിവൈഡ് ബൈ എക്സ് റേസ് ടു ഫോർ ഇൻ ടു ഡി എക്സ്
plus next y2, that is x cube, integral y1, that is x square, 21 divided by x raised to 6 divided by x raised to 4 into dx. Evaluate very simple integral, that is minus x square. Next, we will rearrange it again. This is divided by 1. This is divided by 1. Therefore, 21 integral 21 x cube divided by x raised to 10 and the like 6 then we will go that is equal to 6 power that is reciprocal in the same x power 10 and the like into dx next plus x cube into next 21 x square divided by again x power 10 and the like into dx in integrate yeah like correct term cancel and minus x square integral 21 divided by x raised to 6, x raised to 7, x raised to 7, dx plus x cube into 21 divided by x raised to 8 into dx. Okay, integrate here. Then, if you want to go to simple formula, mark here, minus x square 21 x raised to minus 7, dx plus x cube 21 x raised to minus 8 dx. That is this equal to, in the room, 21 പുറത്തെടുത്തു മൈനസ് 21 x സ്ക്വയർ ഇതിന്റെ ഇന്റഗ്രൽ എന്ത് വരും x റേസ് ടു മൈനസ് ഇതേ പ്ലസ് 1 ദാറ്റ് ഈസ് മൈനസ് 6 ഡിവൈഡ് ബൈ മൈനസ് 6 നെക്സ്റ്റ് പ്ലസ് x ക്യൂബ് ഇൻടു ഇതിന്റെ ഇന്റഗ്രൽ എന്ത് വരും 21 പുറത്തെടുക്കാം അല്ലേ 21 ഇൻടു നെക്സ്റ്റ് x റേസ് ടു മൈനസ് 7 ഡിവൈഡ് ബൈ x റേസ് ടു മൈനസ് 7 ഡിവൈഡ് ബൈ മൈനസ് 7 ദാറ്റ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം a മൈനസ് 21 x സ്ക്വയർ ഇവിടെ divided by minus 6 next ivada 1 divided by x raised to 6 varum le idilum idilum cancel cheya namukku that is 4 enna ezhu plus adutha ee minus minus cancel cheya plus aaka le baaki minus ivada ezhu that is ivada plus aanu minus next 21 ivade namukku cancel cheyandi le 21 x power ivada x power minus 4 sorry x power x divided by 21 divided by 3 the 4 7 that is equal to 3 and will that is minus 3 divided by x power 3 and 4 and will x power 4 and will that is this equal to ivada common denominator maatan pattyo okay njan onnu kooda idine virthil eda 21 21 nu namukku divide cheyam le 21 anna 3 into 7 a tha endana 6 a that is idu rendu namukku minus cheyam that is 3 enna eda le that is 3 alla 7 ennu maatiyada okay njan onnukodi rewrite kiya onnukodi ee term nokke onnu vrithile irikkane 21 divided by 6 6 x raised to 4 minus 3 divided by x power 4 mistake ningal correct cheyanam idine namukku 3 into 7 ennu ezhudam idine namukku 3 into 2 ennu ezhudam 3 3 cancel kiya that is 7 by 2 7 divided by 2x raised to 4 minus next 3 into x raised to 4 common denominator aakkan vendittu njan ivide 2 kondu gunichu ivide 2 kondu gunichu that is equal to endai 7 minus 6 that is 1 divided by 2 into x raised to 4 idana complete answer yp okay valare simple answer therefore namukku final answer engane edam final answer yp y equal to yc plus yp le final answer y y is already thannittunde le that is c1 x square plus c2 x cube plus yp yp endirunnu 1 divided by next 2 x power 1 by 2 into x power minus 4 allengi x power 4 ingane le that is idana complete answer ini last question ithri idvare nammal seidadhine cheru oru vyathasamundu aa vyathasam njan parayam that is y double dash y triple dash solve y triple dash minus 6 y double dash next plus 11 y dash next minus 6 y equal to e raised to minus x okay
third degree pole differential equation, third order differential equation. That is solve cheyan parna kaniyal endu kandupidikanam y equal to yc plus yp aanu nammude solution le yc kandupidikanam engane yc kandupidika that is to find yc yc kandupidikanengile first endu cheyanam auxiliary equation homogeneous part consider cheyanam y triple dash minus 6 y double dash plus 11 y dash minus 6 y equal to 0 auxiliary equation m cube minus 6 m square plus 11m minus 6 equal to 0. ഇതിന്റെ റൂട്ട് കണ്ടുപിടിക്കണം അല്ലേ എങ്ങനെ റൂട്ട് കണ്ടുപിടിക്കാം ഇവിടെ ലാസ്റ്റ്ത്തെ ടേം നോക്കുക 6 ആണ് ആ 6 ന്റെ ഡിവിസിബിൾ നമ്പേഴ്സ് ആയിരിക്കും എന്താ ഇന്റിജർ റൂട്ട് ആയിട്ട് വരിക അഥവാ 6 നെ എന്തുകൊണ്ടൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് ഹരിക്കാൻ പറ്റും ആ നമ്പേഴ്സ് ഏതൊക്കെയാണ് പ്ലസ് ഓർ മൈനസ് 1 പ്ലസ് ഓർ മൈനസ് 2 പ്ലസ് ഓർ മൈനസ് 3 പ്ലസ് ഓർ മൈനസ് 6 അല്ലേ ഈ നമ്പേഴ്സ് ആണ് ഡി 6 ന്റെ ഡിവിസിബിൾ നമ്പേഴ്സ് ഓക്കെ therefore നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് 1 ചെക്ക് ചെയ്യാം ഇതിലെ ഓരോന്ന് ഇതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം m equal to 1 ചെക്ക് ചെയ്യാം 1 കൊടുത്തു നോക്ക് ദാറ്റ് ഈസ് 1 minus 6 plus 11 minus 6 ഇത് രണ്ടും ആഡ് ചെയ്തു കഴിഞ്ഞാൽ 12 ഇത് രണ്ടും ആഡ് ചെയ്തു കഴിഞ്ഞാൽ minus 12 ദാറ്റ്സ് ഈക്വൽ ടു 0 therefore m equal to 1 ഇതിന്റെ ഒരു സൊല്യൂഷൻ ആണ് ഒരു സൊല്യൂഷൻ കിട്ടി ഇനി അടുത്ത സൊല്യൂഷൻ കിട്ടണമെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം അല്ലെങ്കിൽ ഇതിലെ പിന്നെ വീണ്ടും ചെക്ക് ചെയ്താൽ മതി ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഒന്ന് ചെക്ക് ചെയ്തു അല്ല രണ്ടാം ചെക്ക് ചെയ്തു അതല്ല അങ്ങനെയാണെങ്കിൽ റിസ്ക് എടുക്കണത് അപ്പോൾ ഇവിടെ നമുക്ക് ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഡിവൈഡ് ചെയ്യാം എന്താ ചെയ്യേണ്ടത് ഇതിൻ്റെ കോഫിഷ്യന്റ് നമ്മൾ എടുത്ത് എഴുതുക 1 മൈനസ് 6 11 മൈനസ് 6 ഇവിടെ കിട്ടിയിട്ടുള്ള റൂട്ട് എഴുതുക ഇവിടെ എപ്പോഴും 0 ആണ് എഴുതുക എന്നിട്ട് 1 പ്ലസ് 0 1 1 ഇൻറ്റു 1 ദാറ്റ് ഈസ് 1 വീണ്ടും ആഡ് ചെയ്യുക മൈനസ് 5 വീണ്ടും ഇൻറ്റു ചെയ്യുക മൈനസ് 5 വീണ്ടും ആഡ് ചെയ്യുക ദാറ്റ് ഈസ് 6 വീണ്ടും ഇൻറ്റു ചെയ്യുക ദാറ്റ് ഈസ് 6 വീണ്ടും ആഡ് ചെയ്യുക എപ്പോഴും ഇവിടെ 0 കിട്ടും ഇവിടെ 0 നിങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് എവിടെ മിസ്റ്റേക്ക് എന്ന് ദെർഫോർ നമുക്ക് കിട്ടിയിട്ടുള്ള പോളിനോമിയൽ എന്ന് പറഞ്ഞാൽ എം സ്ക്വയർ മൈനസ് 5m പ്ലസ് 6 ഈക്വൽ ടു 0 അല്ലേ ഇതാണ് നമുക്ക് സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഓക്കെ ഇത് നമുക്ക് എന്ത് ചെയ്യാം മൈനസ് ബി പ്ലസ് ഓർ മൈനസ് വെച്ച് സോൾവ് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റൂട്ട് ഇതാണ് 2 3 എം ഈക്വൽ ടു 2 and 3 അപ്പോൾ ഏതൊക്കെയാണ് റൂട്ട് എം ഈക്വൽ ടു 1 2 3 ദെർഫോർ വൈ സി എങ്ങനെ ചെയ്തു 3 റൂട്ട് കിട്ടി അല്ലേ ഡിസ്റ്റിങ്റ്റ് റൂട്ട് കാരണം എന്താ ഇവിടെ 3 ഓർഡർ 3 ആണ് ദെർഫോർ വൈ സി ഈക്വൽ ടു സി 1 ഇ റേസ് ടു എക്സ് സി 2 ഇ റേസ് ടു 2x പ്ലസ് സി 3 ഇ റേസ് ടു 3x എന്ന് കിട്ടി ഓക്കെ അപ്പോൾ ഇവിടെ എങ്ങനെ നമ്മൾ മറ്റേ വൈ പി കണ്ടുപിടിക്കും നമുക്ക് രണ്ടെണ്ണാണെങ്കിൽ സിമ്പിളാ രണ്ടെണ്ണമാണെങ്കിൽ ഇക്വേഷൻ അറിയാം അല്ലേ രണ്ടെണ്ണാണെങ്കിൽ എന്തായിരുന്നു ഇക്വേഷൻ വൈ പി ഈക്വൽ ടു എന്താണ് ഇക്വേഷൻ മൈനസ് വൈ 1 ഇൻ്റഗ്രൽ നെക്സ്റ്റ് വൈ 2 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ റോൺ സ്കെയിൻ ഡി എക്സ് പ്ലസ് നെക്സ്റ്റ് വൈ 2 ഇൻറ്റു ഇൻ്റഗ്രൽ വൈ 1 ഇൻറ്റു എഫ് ഓഫ് എക്സ് ഡിവൈഡ് ബൈ റോൺ സ്കെയിൻ ഇൻറ്റു ഡി എക്സ് ഇതാണ് സൊല്യൂഷൻ അല്ലേ പക്ഷെ 3 എണ്ണം ആണെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ ഒറ്റ പ്രോബ്ലം ഇതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളൂ 3 എണ്ണം ആണെങ്കിൽ നിങ്ങൾക്ക് വേറൊരു ഇക്വേഷൻ ഉപയോഗിക്കാം ഓക്കെ സിമ്പിളായിട്ടുള്ള വേറൊരു ഇക്വേഷൻ എക്സാമിന് ചോദിക്കാൻ ചാൻസ് കുറവാണ് കാരണം ഒന്നും കൂടി ഹയർ ഓർഡറാണ് ഇത് ഈ മെത്തേഡിലെ ഹയർ ഓർഡറാണ് ചാൻസ് കുറവാണ് എന്നിരുന്നാലും നിങ്ങൾക്ക് പലർക്കും ആവശ്യം ഉണ്ടായിരിക്കും ഒരു പക്ഷേ കംപ്ലീറ്റ് പഠിക്കാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഞാൻ പറയാം ഇതിൻ്റെ സൊല്യൂഷൻ വൈ പി ഈക്വൽ ടു ഇക്വേഷൻ ഇതാണ് വൈ പി ഈക്വൽ ടു വൈ 1 ഇൻറ്റു വൈ 1 ഇൻറ്റു നെക്സ്റ്റ് യു 1 വൈ 1 ഇൻറ്റു ഈ രീതിയിൽ തന്നെ എഴുതാം വൈ 1 ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ഡബ്ല്യു 1 ഡിവൈഡ് ബൈ ഡബ്ല്യു ഇൻറ്റു ഡി എക്സ് പ്ലസ് വൈ 2 ഇൻറ്റു ഡബ്ല്യു 2 ഡിവൈഡ് ബൈ ഡബ്ല്യു ഡി എക്സ് പ്ലസ് വൈ 3 ഇൻറ്റു ഇൻ്റഗ്രൽ ഡബ്ല്യു 3 ഡിവൈഡ് ബൈ ഡബ്ല്യു ഡി എക്സ് എന്താണ് വൈ 1 വൈ 2 വൈ 3 നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ വൈ 1 ഇത് വൈ 2 ഇത് വൈ 3 ഇത് ഓക്കെ എന്താണ് ഡബ്ല്യു താഴെയുള്ള ഒരു ഡബ്ല്യു ഉണ്ട് അല്ലേ ഡബ്ല്യു പറഞ്ഞു കഴിഞ്ഞാൽ റോൺ സ്കൈ ദാറ്റ് ഈസ് ഡബ്ല്യു പറഞ്ഞു കഴിഞ്ഞാൽ ഡബ്ല്യു ദാറ്റ് ഈസ് വൈ 1 വൈ 2 വൈ 3 അതിൻ്റെ റോൺ സ്കൈ 3 എണ്ണം ആണെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യാം ദാറ്റ് ഈസ് വൈ 1 വൈ 2 വൈ 3യുടെ റോൺ സ്കൈ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് റോല് ഈ ഫംഗ്ഷന് രണ്ടാമത്തെ റോല് അതിൻ്റെ ഡെറിവേറ്റീവ് അല്ലേ മൂന്നാമത്തെ റോല് അതിൻ്റെ എഗെയിൻ ഡെറിവേറ്റീവ് ദാറ്റ് ഈസ് ഡബിൾ ഡെറിവേറ്റീവ് ഇതാണ് എന്ത് റോൺ സ്കെ ദാറ്റ് ഈസ് ഈ താഴെ കിടക്കുന്ന ഡബ്ല്യു ഓക്കെ താഴെ കിടക്കുന്ന ഡബ്ല്യു പറഞ്ഞാൽ ഈ ഫംഗ്ഷൻ്റെ റോൺ സ്കെ
ഇനി മുകളിൽ കിടക്കുന്ന w that is w1 പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത്തെ റോ ഞാൻ ഒന്നാമത്തെ കോളം ഞാൻ മാറ്റി ഇടാണ് 0 0 f f പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യനിലെ f നമുക്ക് അറിയാം ല്ലേ ക്വസ്റ്റ്യനിലെ f നിങ്ങൾക്ക് അറിയാം ക്വസ്റ്റ്യനിലെ f ഇടാണ് അതെന്താ ചെയ്യ ല ഒന്നാമത്തെ കോളത്തിലെ ആദ്യത്തെ രണ്ടെണ്ണം 0 ഇട ബാക്കി f എന്ന് ഇട ഇതോ ഇത് പഴയ പോലെ തന്നെ y1 y2 എന്നാ പഴയ പോലെ തന്നെ that is y2 y2 dash y2 double dash ഇവിടെ y3 y3 dash y3 double dash ഓക്കേ നെക്സ്റ്റ് അങ്ങനെയാണെങ്കിൽ അടുത്ത w2 എന്തായിരിക്കും w2 നിങ്ങൾക്ക് ഇനി കണ്ടെത്താൻ പറ്റും ല്ലേ രണ്ടാമത്തെ കോൾ എടുക്ക അതിൽ ഇത് 0 0 f എഴുത ഇവിടെ y1 dash y1 y1 dash y2 dash y sorry y1 dash y1 double dash next ivide y3 dash y3 double dash okay next moonamathe w3 endane that is moonamathe kolathile 0 0 f eda ivide y1 y2 y1 dash y2 dash y1 double dash y2 double dash idakke cheythu kanya ningalku endu kittum oro function a kitta ല്ലേ ആ ഫംഗ്ഷനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വൈ പി കിട്ടും ഓക്കെ അപ്പോൾ ഞാൻ ഇത് ഇവിടെ വെച്ച് നിർത്തുകയാണ് കാരണം ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് പക്ഷേ എന്നിരുന്നാലും നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം കാരണം റോൺസ്കെ ഡബ്ല്യു വൺ കണ്ടുപിടിക്കാൻ അറിയാം ഡബ്ല്യു കണ്ടുപിടിക്കാൻ അറിയാം ഡബ്ല്യു ടു ഡബ്ല്യു ത്രീ ഇതെല്ലാം കണ്ടുപിടിക്കാൻ അറിയാം ഈ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആൻസർ കിട്ടും ഓക്കെ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ് ചെയ്ത് നോക്കിയാൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം ഓക്കെ അപ്പോൾ ഒന്നും കൂടി പറയുകയാണെ വൈ പി പറഞ്ഞു കഴിഞ്ഞാൽ വൈ വൺ ഇൻറ്റു നെക്സ്റ്റ് ഇൻ്റഗ്രൽ ഡബ്ല്യു വൺ ഡിവൈഡ് ബൈ ഡബ്ല്യു ഡി എക്സ് എ പ്ലസ് വൈ ടു ഇൻറ്റു ഇൻ്റഗ്രൽ ഡബ്ല്യു ടു ഡിവൈഡ് ബൈ ഡബ്ല്യു ഡി എക്സ് എ പ്ലസ് വൈ ത്രീ ഇൻറ്റു ഡബ്ല്യു ഇൻ്റഗ്രൽ ഡബ്ല്യു ത്രീ ഡിവൈഡ് ബൈ ഡബ്ല്യു ഡി എക്സ് ഓക്കെ എന്താണ് വൈ വൺ വൈ ടു വൈ ത്രീ നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും അല്ലേ ഇതാണ് വൈ വൺ പറഞ്ഞാൽ ഇത് വൈ ടു പറഞ്ഞാൽ ഇത് ഓക്കെ വൈ ത്രീ പറഞ്ഞാൽ ഇത് നെക്സ്റ്റ് വ്രോൺസ്കെയിൽ നാല് വ്രോൺസ്കെയിൽ കണ്ടുപിടിക്കാണ്ട് ഡബ്ല്യു വൺ ഡബ്ല്യു ടു ഡബ്ല്യു ത്രീ ഡബ്ല്യു ഡബ്ല്യു പറഞ്ഞാൽ കംപ്ലീറ്റ് സാധാരണ വ്രോൺസ്കെയിൽ ഡബ്ല്യു വൺ പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലാസ്റ്റ് രണ്ട് കോളം ഇതിൻ്റെ തന്നെ അല്ലേ ഫസ്റ്റ് കോൾ നമ്മൾ എന്ത് ചെയ്യുക ഇത് ഒഴിവാക്കിയിട്ട് ഇവിടെയും ഇവിടെ സീറോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ഇവിടെ നമ്മുടെ എഫ് ഓഫ് എക്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അതേപോലെ ഡബ്ല്യു ടു ഡബ്ല്യു ത്രീ അതേപോലെ സെക്കൻഡ് കോളും തേർഡ് കോളത്തിലും നമ്മൾ എന്ത് ചെയ്യുക റീപ്ലേസ് ചെയ്യുക ഓക്കെ ഇനി നമ്മൾ എടുക്കുന്നത് ലാസ്റ്റ് ടോപ്പിക്ക് ഓയിലർ കോഷി ഇക്വേഷൻ അല്ലെങ്കിൽ കോഷി ഓയിലർ ഇക്വേഷൻ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കോഷി ഓയിലർ ഇക്വേഷൻ എന്നാണ് കൊടുക്കുന്നത് കോഷി ഓയിലർ ഇക്വേഷൻ എപ്പോഴാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ വളരെ സിമ്പിൾ ടോപ്പിക്കാണ് എപ്പോഴാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനെ ഓയിലർ കോഷി ഇക്വേഷൻ എന്ന് പറയാം ആ ഇക്വേഷൻ ഈ ഒരു ഫോമിലാണെങ്കിൽ ദറ്റ് ഈസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ഡബിൾ ഡാഷ് പ്ലസ് എക്സ് സ്ക്വയർ ഇൻറ്റു വൈ ഡബിൾ ഡാഷ് പ്ലസ് നെക്സ്റ്റ് എ വൺ ഇൻറ്റു എ വൺ ഇൻറ്റു എക്സ് വൈ ഡാഷ് പ്ലസ് എ നോട്ട് ഇൻറ്റു വൈ ഈക്വൽ ടു സം ജി ഓഫ് എക്സ് ഇവിടെ ഈ വൈ ഡബിൾ ഡാഷിൻ്റെ കൂടെ എക്സ് സ്ക്വയർ ആയിരിക്കണം വൈ ഡാഷിൻ്റെ കൂടെ എക്സിൻ്റെ ടേമും പിന്നെ ഇവിടെ കോൺസ്റ്റൻറ്റ് വരാം സെവൻ എക്സ് അല്ലെങ്കിൽ ത്രീ എക്സ് ടു എക്സ് എക്സ് അപ്പോൾ വൈ ഡാഷിൻ്റെ കൂടെ ഒരു എക്സിൻ്റെ ടേം വേണം വൈ ഡബിൾ ഡാഷിൻ്റെ കൂടെ ഒരു എക്സ് സ്ക്വയറിൻ്റെ ടേം വേണം വൈയുടെ കൂടെ കോൺസ്റ്റൻ്റ് ടേം വരാം അല്ലെങ്കിൽ വൺ ആവാം എന്താവാം അപ്പോൾ ഈ ഫോമിലുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പറയുക ഓയിലർ കോഷി ഇക്വേഷൻ എന്ന് പറയും ഓക്കെ ഫോർ എക്സാമ്പിൾ എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് ത്രീ എക്സ് വൈ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു സീറോ അല്ലേ സെക്കൻഡ് ഓർഡർ ആയിരിക്കണം ഈ സെക്കൻഡ് ഡെറിവേറ്റീവിൻ്റെ കൂടെ എക്സ് സ്ക്വയർ വേണം ഫസ്റ്റ് ഡെറിവേറ്റീവിൻ്റെ കൂടെ എക്സിൻ്റെ ഒരു ടേം വേണം സെവൻ എക്സ് ആവാം ത്രീ എക്സ് ആവാം എന്തോ ആവാം എ സം കോൺസ്റ്റൻ്റ് ഇൻറ്റു എക്സിൻ്റെ വൈ ഡാഷ് പ്ലസ് എ നോട്ട് ഇൻറ്റു വൈ ഈക്വൽ ഈ ഫോമുല ഡിഫറൻസ് ഇത് ദ ഓയിലർ കോഷി ഇക്വേഷനാണ് നെക്സ്റ്റ് എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് വൈ ഈക്വൽ ടു സീറോ ഇതും ഓയിലർ കോഷി ഇക്വേഷനാണ് കാരണം ഈ ത്രീ എന്നുള്ള ഈ എ എന്തായി എ വൺ എന്നുള്ളതായി സീറോ ആയി എന്നുള്ളൂ എ വൺ സീറോ ആയി കഴിഞ്ഞാൽ ഈ ടേം ഉണ്ടാവില്ല അല്ലേ ബാക്കി ഇത് അപ്പോൾ ഇതൊക്കെ ഓയിലർ കോഷി ഇക്വേഷനാണ് ഇനി ഓയിലർ കോഷി ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ പോലെ അല്ല എടുക്കുന്നത് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ എടുക്കാൻ പോകുന്നത്
ഓയിലർ കോഷി ഇക്വേഷൻ ആണെങ്കിൽ നമുക്ക് ജനറൽ ഫോം എങ്ങനെ എഴുതിയത്? ജനറൽ ഫോം ഇങ്ങനെ അല്ലേ. ഇതാണ് ടെക്സ്റ്റ് ബുക്കിലെ ജനറൽ ഫോം. ദാറ്റ് ഈസ് ഒരു ഓയിലർ കോഷി ഇക്വേഷൻ ആണെങ്കിൽ എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് പ്ലസ് എ വൺ എക്സ് വൈ ഡാഷ് പ്ലസ് എ നോട്ട് വൈ ഈക്വൽ ടു സം ജി ഓഫ് എക്സ് ആയിരിക്കും. ഇതായിരിക്കും എന്തായാലും അതിൻ്റെ ജനറൽ ഫോം. അങ്ങനെയാണെങ്കിൽ നമ്മൾ തൊട്ടു മുന്നേ ചെയ്ത പോലെ ഇതിൽ നിന്ന് ഒരു ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുത്ത് എഴുതാൻ പോവാണ്. ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഇതാണ് എം സ്ക്വയർ നെക്സ്റ്റ് പ്ലസ് നെക്സ്റ്റ് ഇവിടെ ഉണ്ടല്ലോ ഈ ഒരു ടേമിൽ നിന്ന് എ വൺ മൈനസ് വൺ ഇൻറ്റു എം പ്ലസ് രണ്ടാമത്തെ എ നോട്ട് ഈക്വൽ ടു സീറോ. അപ്പോൾ ഒരു ഓയിലർ കോഷി ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നിന്ന് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുത്ത് എഴുതാൻ പറ്റും. ഓക്കെ, അതിൽ നിന്ന് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എടുത്ത് എഴുതാൻ പറ്റും. ഇതെന്താണ്? ഒരു ഇത് കോൺസ്റ്റൻ്റാണ്. അപ്പോൾ ഇത് ഒരു പോളിനോമിയാണ്, സെക്കൻഡ് ഡിഗ്രി പോളിനോമിയൽ ഇക്വേഷനാണ്. ഇത് നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റും അല്ലേ. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ തൊട്ട് മുന്നേ പറഞ്ഞ പോലെ മൂന്ന് കേസാണ് വരിക. ഒന്നാമത്തെ കേസ് റിയൽ റിയൽ സെയിം റൂട്ട്, റിയൽ സെയിം റൂട്ട്. രണ്ടാമത്തേത് റിയൽ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്, റിയൽ ഡിസ്റ്റിങ്ക്റ്റ് റൂട്ട്. മൂന്നാമത്തെ കോംപ്ലക്സ് റൂട്ട് അല്ലേ, കോംപ്ലക്സ് റൂട്ട്. അപ്പോൾ ഒന്നാമത്തെ എങ്ങനെ ആയിരിക്കും? എം ഈക്വൽ ടു എം വൺ, എം ഈക്വൽ ടു എം വൺ, ഇങ്ങനെ ആയിരിക്കും അല്ലേ, രണ്ടും സെയിം ആയിട്ട് വരും. രണ്ടാമത്തെ എങ്ങനെ ആയിരിക്കും? എം ഈക്വൽ ടു എം വൺ ആൻഡ് എം ഈക്വൽ ടു എം ടു, ഇങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് വരിക റൂട്ട്. മൂന്നാമത്തെ എന്തായിരിക്കും? എം ഈക്വൽ ടു ആൽഫ പ്ലസ് ഓർ മൈനസ് ഐ ബീറ്റ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ മൂന്ന് കേസ് നമ്മൾ ഒരു സൊല്യൂഷൻ എഴുതി വെക്കാണ്. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾക്ക് എല്ലാം പാടെ പഠിക്കാൻ എന്തായാലും ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഞാൻ വളരെ സിമ്പിളാക്കിയിട്ട് അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് അഥവാ ഒരു റെഡിമെയ്ഡ് ഫോം പറഞ്ഞു തരാൻ പോവാം. ഓയിലർ കോഷി ഇക്വേഷൻ ആണെങ്കിൽ അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട് എം സ്ക്വയർ പ്ലസ് എ വൺ മൈനസ് വൺ ഇൻറ്റു എം പ്ലസ് എ നോട്ട് ഈക്വൽ ടു സീറോ. ഇതാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് റൂട്ട്, സോറി ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഇനി ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും കേസാണ് വരിക, ആ റൂട്ട് അല്ലേ. ഈ റൂട്ട് ഓരോ റൂട്ട് വരുമ്പോഴും നമ്മൾ ഓരോ ഫോം ഓരോ സൊല്യൂഷൻ നമ്മൾ എഴുതാൻ പോവാണ്. ഒന്നാമത്തേത് റിയൽ റൂട്ടാണ്, അത് ഡിസ്റ്റിങ്ക്റ്റ് സെയിം ആണെങ്കിൽ സൊല്യൂഷൻ ഇതാണ് വൈ ഈക്വൽ ടു സി വൺ എക്സ് പവർ എം വൺ നെക്സ്റ്റ് പ്ലസ് സി ടു ഇൻറ്റു എക്സ് പവർ എം ഇൻറ്റു ലോഗ് എക്സ്. അപ്പോൾ റിപ്പീറ്റ് ചെയ്തത് കൊണ്ട് ഞാൻ ഒരു ലോഗ് എക്സ് കൊണ്ട് ഗുണിച്ചു, അത്രയും ആവശ്യമുള്ളൂ. തൊട്ട് മുന്നേ ഈ റേസ് ചെയ്യുന്നല്ലേ, പക്ഷെ ഇവിടെ എക്സ് പവറാണ്. ഇനി ഇവിടെ ഡിസ്റ്റിങ്ക്റ്റ് ആണെങ്കിലോ അതിലും സിമ്പിൾ, വൈ ഈക്വൽ ടു സി വൺ എക്സ് പവർ എം വൺ പ്ലസ് സി ടു എക്സ് പവർ എം ടു. ഇനി കോംപ്ലക്സ് റൂട്ട് ആണെങ്കിലോ ദാറ്റ് ഈസ് വൈ ഈക്വൽ ടു എക്സ് പവർ ആൽഫ നെക്സ്റ്റ് ഇൻറ്റു സി വൺ കോസ് ബീറ്റ ലോഗ് എക്സ് പ്ലസ് നെക്സ്റ്റ് സി ടു സൈൻ ബീറ്റ ലോഗ് എക്സ്. ഓക്കെ, ഇതാണ് കംപ്ലീറ്റ് സൊല്യൂഷൻ. ഇനി നിങ്ങൾക്ക് ഈ ഒരു ടോപ്പിക്കിൽ ഇനി പ്രത്യേകിച്ച് പഠിക്കാനില്ല. ഓയിലർ കോഷി ഇക്വേഷൻ ചെയ്യാൻ ഇനി നിങ്ങൾക്ക് വളരെ സിമ്പിളായിരിക്കും. ഓക്കെ, നമുക്ക് ടെക്സ്റ്റ് ബുക്കിലെ വൺ ബൈ വൺ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഫൈൻഡ് ജനറൽ സൊല്യൂഷൻ, ഫൈൻഡ് ഫൈൻഡ് ജനറൽ സൊല്യൂഷൻ ഓഫ് വൈ ഡബിൾ ഡാഷ് എക്സ് സ്ക്വയർ, സോറി എക്സ് സ്ക്വയർ വൈ ഡബിൾ ഡാഷ് മൈനസ് ഫോർ എക്സ് വൈ ഡാഷ് നെക്സ്റ്റ് പ്ലസ് സിക്സ് വൈ ഈക്വൽ ടു സീറോ. ഓക്കെ, ഇത്രേ ഉള്ളൂ അല്ലേ, ഇത്രേ ഉള്ളൂ. ഇനീഷ്യൽ ബൗണ്ടറി കണ്ടീഷൻ ഒന്നുമില്ല, ഇനീഷ്യൽ കണ്ടീഷൻ ഒന്നുമില്ല. ഇവിടെ നോക്കി, ഇത് ഇത് എന്താണ്? ഇതൊരു ഓയിലർ കോഷി ഇക്വേഷൻ ആണ്. അങ്ങനെ മനസ്സിലാവാം, വൈ ഡബിൾ ഡാഷിൻ്റെ കൂടെ എക്സ് സ്ക്വയർ ആണ്, വൈ ഡാഷിൻ്റെ കൂടെ ഒരു എക്സിൻ്റെ ടേം ഉണ്ട്, പിന്നെ സിക്സിൻ്റെ. ദാറ്റ് ഈസ് ഈ ഒരു ഫോമിലാണ് കിടക്കുന്നത്. ദെർഫോർ ഓയിലർ ഇക്വേഷൻ ആണ്. ഇനി ഓയിലർ ഇക്വേഷൻ ആയതുകൊണ്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്, ഇവിടെ എ വൺ എന്താ, വേർ വേർ എ വൺ ഈക്വൽ ടു എന്താണ് മൈനസ് ഫോർ, എ വൺ ഈക്വൽ ടു മൈനസ് ഫോർ. ഇനി എന്താണ് എ നോട്ട്, എ നോട്ട് ഈക്വൽ ടു ഈ വൈയുടെ കൂടുതലുള്ള ടേമാണ് എ നോട്ട്, ദാറ്റ് ഈസ് സിക്സ് അല്ലേ. ഇനി അതുകൊണ്ട് ഓയിലർ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താ, എം സ്ക്വയർ പ്ലസ്
നെക്സ്റ്റ് എന്താണ് എ വൺ മൈനസ് വൺ എന്താണോ എ വൺ കിട്ടിയ അതിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്യാം ദാറ്റ് ഈസ് മൈനസ് ഫോർ മൈനസ് വൺ നെക്സ്റ്റ് എം നെക്സ്റ്റ് പ്ലസ് എ നോട്ട് ദാറ്റ് ഈസ് സിക്സ് ഈക്വൽ ടു സീറോ ഓക്കെ ദാറ്റ്സ് ഈക്വൽ ടു എന്ത് കിട്ടുക എം സ്ക്വയർ മൈനസ് ഫൈവ് എം പ്ലസ് സിക്സ് ഈക്വൽ ടു സീറോ ഇത് സോൾവ് ചെയ്യാം അല്ലേ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ഏതെങ്കിലും ഒരു കേസ് വരിക സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും ദാറ്റ് ഈസ് എം ഈക്വൽ ടു മൈനസ് ബി പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ മൈനസ് 4 into a into c that is 24 divided by 2 that is 5 plus or minus 1 divided by 2 that's equal to 3 and 2 le that is 6 by 2 and 4 divided by 2 3 and 2 enda kittide distinct root le real aanu distinct ee oru case therefore solution da textbook il ingane alla parayunne ee textbook il wide aayittu kore kaaryangal explain cheyittunde namak adinna aavashyamilla direct solution eeda y equal to c1 x power 2 next plus c2 x power 3 നമുക്ക് ഇവിടെ 3 ഇവിടെ 2 ഇങ്ങനെ എഴുതാം ഇതാണ് കംപ്ലീറ്റ് സൊല്യൂഷൻ ടെക്സ്റ്റ് ബുക്കിലും കിട്ടിയിട്ടുള്ള സൊല്യൂഷൻ ഇതാ അപ്പോൾ നിങ്ങൾ കൂടുതൽ കൺഫ്യൂഷൻ ആവേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം സോൾവ് ചെയ്ത് പോകാൻ പറ്റും നെക്സ്റ്റ് അടുത്ത ക്വസ്റ്റ്യൻ സോൾവ് 4x square y double dash plus 24x y dash plus 25y equal to 0. ഇത് ഓയിലർ കോഷി ഫോർമുല ആണോ അല്ല അത് ഫസ്റ്റ് നിങ്ങൾ അത് മനസ്സിലാക്കണം ഓയിലർ കോഷി ഇക്വേഷൻ ആണെങ്കിൽ y ഡബിൾ ഡാഷിന്റെ കൂടെ x സ്ക്വയർ ടേം മാത്രമേ വരാൻ പറ്റുള്ളൂ ഈ 4 ഇവിടുന്ന് ഒഴിവാക്കണം ഓക്കെ ദേർഫോർ നമ്മൾ എങ്ങനെ മാറ്റി എഴുതും ഇതിനെ x square y double dash plus 24 divided by 4 x y dash plus 25 divided by 4 y equal to 0. ഇപ്പോൾ ഓയിലർ കോഷി ഇക്വേഷൻ ആയി. ഇതിനെ വേണമെങ്കിൽ ഒന്നും കൂടി റൈറ്റ് ചെയ്യാം അല്ലേ? That is x square y double dash plus 6 x y dash plus 25 divided by 4 y equal to 0. ഇപ്പോൾ ഓയിലർ കോഷി ഇക്വേഷൻ ആയി മാറി. അല്ലെങ്കിൽ കോശി ഓയിലർ ഇക്വേഷനായി മാറി ഇനി ഇവിടെ എ നോട്ട് എന്താ എ നോട്ട് ഈക്വൽ ടു ഓക്കെ എ നോട്ട് എ വൺ ആയിരുന്നു അല്ലേ ഫസ്റ്റ് നമ്മൾ എടുത്തിട്ട് എ വൺ ഈക്വൽ ടു എന്താ ദാറ്റ് ഈസ് സിക്സ് എന്താണ് എ നോട്ട് ദാറ്റ് ഈസ് 24 25 ഡിവൈഡ് ബൈ 4 ദെയർഫോർ നമ്മുടെ ഇക്വേഷൻ എന്തായി മാറി ദാറ്റ്സ് ഈക്വൽ ടു ഓക്സിലറി ഇക്വേഷൻ എന്നാണ് ഞാൻ ഒന്നുകൂടി പറയാം ഓക്സിലറി ഇക്വേഷൻ എന്നാണ് ഇതാണ് നമ്മുടെ ഇക്വേഷൻ എങ്കിൽ a1 മൈനസ് വണ് സെക്കൻഡ് അഥവാ ഇവിടെ എന്താണോ അതിൽ നിന്ന് ഒന്ന് മൈനസ് ചെയ്യാം ഇത് അതേപോലെ തന്നെ ഇല്ല ഓക്കെ ദർഫോർ നമ്മൾ അതേപോലെ എഴുതി കഴിഞ്ഞാൽ എന്തായി ദാറ്റ്സ് ഈക്വൽ ടു ഓക്സിലറി ഇക്വേഷൻ എം സ്ക്വയർ നെക്സ്റ്റ് പ്ലസ് സിക്സിൽ നിന്ന് ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ഫൈവ് എം നെക്സ്റ്റ് പ്ലസ് 24 25 ഡിവൈഡ് ബൈ 4 ഈക്വൽ ടു സീറോ അല്ലേ വേണമെങ്കിൽ 4 കൊണ്ട് ഇൻറ്റു ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ഇതേപോലെ തന്നെ ഇല്ല 4 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എന്തായി that is 4 equal to that is 4 m square next plus next ഇവിടെ 4 ഇവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ 5 ആ കറക്റ്റ് ഓക്കേ 4 കൊണ്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എന്തായി ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ 20 m വരും ദാറ്റ്സ് ഈക്വൽ ടു 25 equal to 0 ഇത് സോൾവ് ചെയ്യാം അല്ലേ that is minus b plus or minus c that is m equal to minus b plus or minus root of b square minus 4 into a into c le that's equal to endu varum 4 into a into c that's equal to 400 varum le 4 into a into c chirana 400 divided by 2 into a that's equal to 8 ദാറ്റ്സ് ഈക്വൽ ഇത് രണ്ട് ക്യാൻസൽ ചെയ്യും മൈനസ് 20 ഡിവൈഡ് ബൈ 8 ദാറ്റ് ഈസ് ക്യാൻസൽ ചെയ്യാം അല്ലേ 2 ക്യാൻസൽ ചെയ്യാം ദാറ്റ്സ് ഈക്വൽ ടു 2 അല്ല നമുക്ക് എത്ര ക്യാൻസൽ ചെയ്യാം 10 ഡിവൈഡ് ബൈ മൈനസ് 4 അതേപോലെ ദാറ്റ് ഈസ് മൈനസ് 5 ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് റൂട്ട് എന്താ കിട്ടിയ റിപ്പീറ്റഡ് റൂട്ട് കിട്ടി അല്ലേ എം ഈക്വൽ ടു മൈനസ് 5 ഡിവൈഡ് ബൈ 2 മൈനസ് 5 ഡിവൈഡ് ബൈ 2 എന്ന് കിട്ടി ദെയർഫോർ സൊല്യൂഷൻ എന്താ വരിക റിപ്പീറ്റഡ് റൂട്ട് ആണ് അല്ലേ ദെയർഫോർ സൊല്യൂഷൻ y equal to c1 x power minus 5 by 2 x log x that is log x second term inde kuda into cheythal mathi that is c1 x power minus 5 by 2 x plus c2 x power minus 5 by 2 x log x idana complete solution okay
ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ ആൻസർ എല്ലാം ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക, എല്ലാ ആൻസറും ഒന്ന് കമ്പയർ ചെയ്ത് ചെക്ക് ചെയ്യുക. ബാക്കി പ്രോബ്ലംസ് നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്കിൽ നിങ്ങൾ നോക്കുക ബാക്കിയുള്ള പ്രോബ്ലംസ്. എന്തായാലും ബാക്കിയുള്ള പ്രോബ്ലംസ് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം.